ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. കൊറോണ വൈറസ് ചൈനയിൽ നിന്ന് മറ്റ് രാജ്യങ്ങളിലേക്ക് പടർന്നുകൊണ്ടിരിക്കുന്ന ഈ വർഷത്തെ ചൈനീസ് ന്യൂ ഇയർ വെക്കേഷന് വിയറ്റ്നാമിലേക്കുള്ള യാത്രയിലാണ് ഞാൻ. തായ്‌വാനിലെ തായ്‌വാൻ എയർപോർട്ടിൽ എല്ലാവരും മാസ്ക് ധരിച്ചാണ് നടക്കുന്നത്. ഞാനും അതെ. ഈ സമയത്ത് പറ്റാവുന്ന യാത്രകളെല്ലാം ഒഴിവാക്കേണ്ടതാണെങ്കിലും മുൻപേ ടിക്കറ്റ് ബുക്ക് ചെയ്തു പോയതുകൊണ്ടും കൊറോണ തായ്‌വാനിൽ എത്തിയിരിക്കുന്നത് കൊണ്ടും ഈ യാത്ര ഒഴിവാക്കുന്നതിൽ വലിയ കാര്യമില്ല. N95 മാസ്കുകളാണ് ഏറ്റവും നല്ലതെങ്കിലും അത് കിട്ടാനില്ലെങ്കിൽ മെഡിക്കൽ മാസ്കുകൾ ഉപയോഗിച്ചാലും മതി. കൊറോണ വൈറസിനെ കുറിച്ച് ഇപ്പം എല്ലാവർക്കും അറിയുമായിരിക്കും. January 21 ലോകാരോഗ്യ സംഘടനയുടെ കൊറോണ വൈറസിനെ കുറിച്ചുള്ള ആദ്യ റിപ്പോർട്ട് വരുന്നത്. പക്ഷെ നിങ്ങളൊക്കെ കേട്ടതുപോലെ ഇപ്പോഴത്തെ നോവൽ കൊറോണ വൈറസ് ഔട്ട്ബ്രേക്ക് ചൈന പറയുന്നത് പോലെ December 1 തുടങ്ങിയത്. നവംബറിൽ തന്നെ തായ്‌വാനിലെ ഓൺലൈൻ ഫോറമായ PTTയിൽ ചൈനയിലെ ഹൂബേ പ്രവിശ്യയിലെ വുഹാനിൽ ഒരു മിസ്റ്റീരിയസ് വൈറസ് പടർന്നു പിടിക്കുന്നതായി കുറേ പേര് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്രണ്ട്സൊക്കെ പറയുന്നുണ്ടായിരുന്നു, ഇത് സത്യമാണെങ്കിൽ ചൈനയിൽ നിന്ന് വൈറസ് തായ്‌വാനിലെത്തുന്ന അധികം എടുക്കില്ലല്ലോ എന്ന്. പക്ഷെ അതൊരു റൂമർ മാത്രമാണെന്ന് കരുതി അത്ര കാര്യമായി എടുത്തിരുന്നില്ല. അതിനിടയ്ക്ക് ചൈനീസ് സോഷ്യൽ മീഡിയയായ വെയ്ബോയിൽ ഈ വൈറസിനെ കുറിച്ച് പ്രചരിപ്പിക്കുന്നവരെ ചൈന അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയും ഇങ്ങനെയുള്ള ന്യൂസ് ചൈനയിൽ നിന്ന് പുറത്തു പോകാതെ ബ്ലോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്തു. വൈറസിനെ കുറിച്ച് പ്രചരിപ്പിച്ച ഡോക്ടറെ പോലും അറസ്റ്റ് ചെയ്തു. January 2 പോലും ഫേക്ക് ന്യൂസ് പ്രചരിപ്പിക്കുന്ന എന്ന് പറഞ്ഞ് ആൾക്കാരെ അറസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് വുഹാനിൽ റോഡിലൂടെ ആൾക്കാർ നടന്നു പോകുമ്പോൾ കൊഴിഞ്ഞു വീണ് മരിക്കുന്ന വീഡിയോ പ്രചരിപ്പിച്ചത് കാരണം വുഹാനിലെ ഇന്റർനെറ്റ് ബ്ലോക്ക് ചെയ്തു. ഇതിൽ നിന്നെല്ലാം എന്താണ് മനസ്സിലാവുന്നത്? കൊറോണ വൈറസിനെ കുറിച്ച് അറിഞ്ഞപ്പോൾ ആദ്യം തന്നെ ലോകാരോഗ്യ സംഘടനയെയും മറ്റ് ലോകരാജ്യങ്ങളെയും അറിയിക്കുന്നതിന് പകരം ഇങ്ങനെ ഒരു വൈറസേ ഇല്ല എന്ന് വരുത്തി തീർക്കാനാണ് ചൈന ശ്രമിച്ചത്. ആദ്യം തന്നെ വേണ്ട നടപടികൾ എടുത്തിരുന്നെങ്കിൽ ഒരുപാട് പേരുടെ ജീവൻ രക്ഷിക്കാനും മറ്റ് രാജ്യങ്ങളിലേക്ക് പടരുന്നതെങ്കിലും തടയാമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. 17 മുമ്പ് ചൈനയിൽ സാർസ് പടർന്നൊഴിച്ചപ്പോഴും ഇത് തന്നെയാണ് ചൈന ചെയ്തത്. സാർസ് വൈറസിനെ കുറിച്ച് പുറംലോകം അറിയാതെ നോക്കാനാണ് ആദ്യം അവർ ശ്രമിച്ചത്. കൂടാതെ സാർസ് വൈറസിനെ കുറിച്ച് പുറംലോകത്തെ അറിയിച്ച ഡോക്ടറെ വീട്ടുതടങ്കലിലാക്കുകയും ഹ്യൂമൻ റൈറ്റ്സ് അവാർഡ് വാങ്ങാൻ അമേരിക്കയിലേക്ക് പോവാതെ തടയുകയും ചെയ്തു. ദ ലാൻസറ്റെ പ്രസിദ്ധീകരിച്ച സ്റ്റഡി പ്രകാരം December 1 ആദ്യമായി കൊറോണ വൈറസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു എന്ന് പറയുന്ന പേഷ്യന്റിന് കൊറോണ വൈറസ് ആദ്യമായി പടർന്ന വുഹാനിലെ മാർക്കറ്റുമായി ഒരു ബന്ധവുമില്ല. അപ്പോൾ ഈ പേഷ്യന്റിന് വുഹാനിലെ മാർക്കറ്റുമായി ബന്ധമുള്ള വേറൊരു രോഗിയിൽ നിന്നാവും രോഗം വന്നത്. ഈ രണ്ടുപേരുടെയും ഇൻക്യുബേഷൻ പീരീഡ് കണക്കൂട്ടിയാൽ അറ്റ്ലീസ്റ്റ് 1 കൊറോണ വൈറസ് പടരാൻ തുടങ്ങിയിട്ടുണ്ടാവും എന്നാണ് നിഗമനം. ചൈന ഒഫീഷ്യലി കൊറോണ വൈറസിനെ അംഗീകരിക്കുമ്പോഴേക്കും ചൈനീസ് ന്യൂ ഇയർ വെക്കേഷന് വുഹാനിൽ നിന്ന് ചൈനയുടെ വിവിധ ഭാഗങ്ങളിലേക്കും ചൈനയിൽ നിന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കും ലക്ഷക്കണക്കിന് പേര് പോയി കഴിഞ്ഞിരുന്നു. എന്തായാലും ലോകാരോഗ്യ സംഘടനയുടെ വലിയൊരു സ്പോൺസർ ചൈനയാണെന്ന റൂമർ സത്യമാണെന്നാണ് തോന്നുന്നത്. ചൈന ഇത്രയൊക്കെ കുളമാക്കിയിട്ടും ലോകാരോഗ്യ സംഘടന എന്താണ് പറഞ്ഞത്? ചൈന ഈസ് ഡൂയിങ് എ ഗുഡ് ജോബ്. എന്താല്ലേ, ഇപ്പോൾ തായ്‌വാൻ ഉൾപ്പെടെ കുറേ രാജ്യങ്ങൾ ചൈനയിൽ നിന്ന് വരുന്ന ട്രാവലേഴ്സിനെ ബാൻ ചെയ്തിട്ടുണ്ട്. അപ്പോഴേക്കും 6,000 ചൈനീസ് തായ്‌വാനിലെത്തിയിരുന്നു. January 31 അവർ തിരിച്ചു പോകുന്നത്. നമുക്ക് സാധാരണയായി ഉണ്ടാവുന്ന പനിയും തണുപ്പുമെല്ലാം ഉണ്ടാക്കുന്നതും കൊറോണ വൈറസ് ഫാമിലിയിൽപ്പെട്ട വൈറസാണ്. അതുപോലെ 2002 ചൈനയിൽ നിന്ന് മറ്റ് രാജ്യങ്ങളിലേക്ക് പടർന്നു പിടിച്ച് 774 പേരെ കൊന്നൊടുക്കിയ സാർസ് പടർത്തിയതും വവ്വാലിൽ നിന്ന് വന്ന ഒരു കൊറോണ വൈറസാണ്. എന്തിനധികം പറയുന്നു, നമ്മുടെ നാട്ടിലുണ്ടായ നിപ്പ, ആഫ്രിക്കയിലെ എബോള, മിഡിൽ ഈസ്റ്റിലുണ്ടായ മേഴ്സ് എല്ലാം പടർത്തിയത് വവ്വാലുകളിൽ തന്നെയാണ്. വുഹാനിലെ ഹ്വാനാൻ ഹോൾസെയിൽ സീ ഫുഡ് മാർക്കറ്റിൽ വിറ്റുകൊണ്ടിരുന്ന ഒരിനം പാമ്പിൽ നിന്നാണ് ഇത് പടർന്നതെന്നാണ് ആദ്യം കരുതിയിരുന്നത്. സീ ഫുഡ് മാർക്കറ്റ് എന്നാണ് പേരെങ്കിലും എല്ലാതരം വൈൽഡ് ആനിമൽസും അവിടെ ഇല്ലീഗലായി വിൽക്കുന്നുണ്ടായിരുന്നു. പുതിയ പഠനങ്ങൾ പ്രകാരം ആ മാർക്കറ്റിൽ വിറ്റുകൊണ്ടിരുന്ന വവ്വാലിൽ കാണപ്പെടുന്ന കൊറോണ വൈറസിനോട് 96% സാമ്യമുണ്ട് നോവൽ കൊറോണ വൈറസിന്. അതുപോലെ സാർസുമായി 80% സാമ്യവുമുണ്ട്. പക്ഷെ ഒന്നും ഉറപ്പിക്കാനായിട്ടില്ല. ഇൻക്യുബേഷൻ പീരീഡിലുള്ള രോഗലക്ഷണങ്ങൾ ഒന്നും കാണിക്കാതെ ഒരാളിൽ നിന്നും ഈ രോഗം പടരാം. പിന്നെ ഒരു ആശ്വാസം, പെട്ടെന്ന് പടർന്നു പിടിക്കുമെങ്കിലും മരണനിരക്ക് 2% മാത്രമേ ഉള്ളെന്നതാണ്. നോവൽ കൊറോണ വൈറസിനെ പ്രതിരോധിക്കാനുള്ള മരുന്നുകൾ കണ്ടുപിടിച്ചിട്ടില്ലെങ്കിലും ഇപ്പോൾ നിലവിലുള്ള ചികിത്സാ രീതികളിലൂടെ കുറെ പേര് രോഗമാറി തിരിച്ചു വന്നിട്ടുമുണ്ട്. January 1 വുഹാനിലെ മാർക്കറ്റ് അടച്ചുപൂട്ടിയെങ്കിലും അപ്പോഴേക്കും ചൈനയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊറോണ വൈറസ് വ്യാപിച്ചിരുന്നു. പിന്നീട് വുഹാൻ നഗരം മുഴുവനായും ക്വാറന്റൈൻ ചെയ്ത് നഗരത്തിൽ നിന്ന് ആർക്കും പുറത്തേക്കോ അകത്തേക്കോ പോകാൻ പറ്റാത്ത വിധത്തിലാക്കി. ഇപ്പോൾ ഓരോ ദിവസവും ചൈനയിലെ വേറെ വേറെ നഗരങ്ങളെ ഇതുപോലെ ക്വാറന്റൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ദിവസങ്ങൾ പോകുന്തോറും വേറെ വേറെ രാജ്യങ്ങളിലും കൊറോണ കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയുമാണ്. കൊറോണ വൈറസിനെ പ്രതിരോധിക്കാനുള്ള ഏറ്റവും നല്ല മാർഗങ്ങളൊന്നാണ് ടോയ്ലറ്റ് പോയി വന്നതിന് ശേഷം ഹാൻഡ് വാഷ് സോപ്പ് ഉപയോഗിച്ച് കൈ നന്നായി കഴുകുക എന്നുള്ളത്. പക്ഷെ ഇപ്പൊ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ റെസ്റ്റ് റൂമിൽ
ഹാൻഡ് വാഷോ സോപ്പോ ഉണ്ടാവണമെന്നില്ല. അപ്പൊ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ എപ്പോഴും നമ്മുടെ കയ്യിൽ ഒരു ഹാൻഡ് സാനിറ്റൈസർ കരുതിയിരിക്കുക. അതിപ്പോ ഇപ്പൊ ഞാനിപ്പോ യാത്ര ചെയ്യുമ്പോൾ എപ്പോഴും കയ്യിൽ ഒരു ഹാൻഡ് സാനിറ്റൈസർ കരുതും. അപ്പൊ അതുപയോഗിച്ച് നമ്മള് ഭക്ഷണം കഴിക്കുന്നതിന് മുന്നോ അല്ലെങ്കിൽ തോലിപ്പോയി വന്നതിന് ശേഷം ഒക്കെ നന്നായിട്ട് സാനിറ്റൈസർ ഉപയോഗിച്ച് ചെയ്യുക, ഹാൻഡ് ക്ലീൻ ചെയ്യുക. അപ്പൊ ഇങ്ങനെയുള്ള ഹാൻഡ് സാനിറ്റൈസറിൽ 60% ആൽക്കഹോൾ ഉണ്ടായിരിക്കണം, എന്നാലേ കാര്യമുള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് ഹാൻഡ് സാനിറ്റൈസർ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ വാങ്ങുമ്പോൾ ഞാൻ എപ്പോഴും യാത്ര കരുതുന്നതാണ്. കൊറോണ വൈറസ് സീസൺ ആയതുകൊണ്ട് മാത്രമല്ല, എല്ലാവരും യാത്ര കയ്യിൽ എപ്പോഴും കരുന്ന ഒരു സാധനമാണ് ഇത്. അപ്പൊ എല്ലാവരും യാത്രയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇങ്ങനെയുള്ള ഹാൻഡ് സാനിറ്റൈസർ വാങ്ങി കയ്യിൽ കരുതുക. വീട്ടിലാണെങ്കിൽ നമുക്ക് സോപ്പ് ഹാൻഡ് വാഷ് ഉപയോഗിക്കാം. ക്യാബിൻ ക്രൂവും യാത്രക്കാരും എല്ലാം മാസ്ക് അരിച്ചാണ് ഫ്ലൈറ്റിൽ ഇരിക്കുന്നത്. എന്തായാലും വിയറ്റ്നാമിൽ പോയിട്ട് അവിടുത്തെ സ്ഥിതിഗതികൾ എന്താണെന്ന് നോക്കട്ടെ. അവിടെയും ഒരു കൊറോണ കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ വിയറ്റ്നാമിന്റെ തലസ്ഥാനമായ ഹാനോയിൽ എത്തിയപ്പോൾ വളരെ ചുരുക്കം പേരെ മാസ്ക് ധരിച്ച് നടക്കുന്നുണ്ടായിരുന്നുള്ളൂ. സാധാരണ ചൈനീസ് ന്യൂ ഇയർ സമയത്ത് എവിടെ യാത്ര പോയാലും ഒരുപാട് ചൈനീസിനെ കാണാറുണ്ടായിരുന്നു. പക്ഷെ നോർത്ത് വിയറ്റ്നാമിൽ ചൈനീസ് യാത്രികരെ കണ്ടതേയില്ല. സാപ്പയിലെത്തിയപ്പോൾ അവിടുത്തെ 3 ഡിഗ്രി തണുപ്പായതുകൊണ്ടോ അല്ലെങ്കിൽ ചൈനീസ് ബോർഡറിന് അടുത്തായതുകൊണ്ടോ എന്തോ മിക്കവാറും പേരും മാസ്ക് ധരിച്ചാണ് നടക്കുന്നുണ്ടായിരുന്നത്. ഇന്തോ ചൈനയിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതമായ ഫാൻസിപ്പാനിലേക്കുള്ള കേബിൾ കാറിലാണ് ഞാനിപ്പോ ഉള്ളത്. അങ്ങനെ നോർത്തൺ വിയറ്റ്നാമിലെ കുറച്ച് നഗരങ്ങൾ പിന്നിട്ട് മധ്യമാർഗമായ ഹുവേയിൽ എത്തിയപ്പോൾ അവിടെ മുഴുവൻ ചൈനീസ്, എല്ലാവരും മാസ്ക് ധരിച്ചിട്ടുണ്ട്. കൂടാതെ ഇന്നലെ രാത്രി ഹുവേയിൽ ഞാൻ ബുക്ക് ചെയ്ത ഹോസ്റ്റൽ കൊറോണ കാരണം പൂട്ടുകയാണെന്നും വേറെ ഹോട്ടലിൽ റൂം നോക്കാനും പറഞ്ഞ് മെസ്സേജ് വന്നു. ചില റെസ്റ്റോറന്റുകളുടെ മുന്നിൽ വി ഡോണ്ട് സെർവ് ചൈനീസ് എന്ന ബോർഡുകൾ, അതൊക്കെ കണ്ടപ്പോൾ കുറച്ച് പേടി തോന്നി. കഴിയുന്നതും ചൈനീസിൽ നിന്ന് അകലം പാലിക്കാനും ശ്രമിച്ചു. എന്റെ ഫോട്ടോ എടുക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും അല്ലാതെ റൂമിലെത്തുന്നത് വരെ മാസ്ക് കഴിക്കാതെയായി. ഈ യാത്രയിൽ സ്ട്രീറ്റ് ഫുഡുകളോ മാർക്കറ്റ് ഫുഡുകളോ ഒന്നും കഴിച്ചതേയില്ല. തായ്വാനിൽ അപ്പോഴേക്കും 10 പേർക്ക് കൊറോണ സ്ഥിരീകരിച്ചു. എല്ലാവരും ഒരുപാട് മാസ്ക് വാങ്ങുന്നത് കാരണം തായ്വാനിൽ മാസ്കുകൾ എങ്ങും കിട്ടാതെയായി. ഇപ്പോൾ ഒരു ദിവസം ഒരാൾക്ക് നാഷണൽ ഹെൽത്ത് ഇൻഷുറൻസ് കാർഡ് കാണിച്ച് 3 മാസ്കേ വാങ്ങാൻ പറ്റൂ എന്നായി. അതും സ്റ്റോക്ക് വരുന്ന സമയത്ത് പോയി വാങ്ങിച്ചില്ലെങ്കിൽ പിന്നെ കിട്ടില്ല. ഇൻഷുറൻസ് കാർഡ് ഇല്ലാതെ വിസിറ്റേഴ്സിന് പാസ്പോർട്ട് ഉപയോഗിച്ച് മാസ്ക് വാങ്ങാം. എന്റെ തായ്വാനിലെ ഫ്രണ്ട്സ് അയച്ച മാസ്ക് വാങ്ങാൻ ക്യൂ നിൽക്കുന്ന വീഡിയോ ആണിത്. ഇത് കണ്ടപ്പോൾ തന്നെ ഞാൻ പോയി 10 പാക്കറ്റ് അതായത് 100 മാസ്ക് വാങ്ങി. വിയറ്റ്നാമിൽ എല്ലായിടത്തും ഇഷ്ടംപോലെ മാസ്ക് വാങ്ങാൻ കിട്ടുന്നുണ്ട്. ഹൊയാനൊക്കെ എത്തിയപ്പോഴേക്കും മാസ്ക് ധരിക്കാതെ ഒരാളെ പോലും കാണാൻ കിട്ടാതായി. അങ്ങനെ ഓരോ ദിവസം കൂടുന്തോറും കൊറോണയെ കുറിച്ചുള്ള ആശങ്കകൾ കൂടിക്കൂടി വന്നു. തണുപ്പുള്ള സ്ഥലങ്ങളിൽ മാസ്ക് ധരിക്കുന്നതിൽ കുഴപ്പമില്ലായിരുന്നു. ഹോച്ചിമിൻ സിറ്റി എത്തിയപ്പോഴേക്കും നല്ല ചൂട്, പക്ഷെ മാസ്ക് ഇടാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇവിടെയാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട മിക്ക കേസുകളും. കുറേ രാജ്യങ്ങൾ എമർജൻസിയും ട്രാവൽ ബാനും ഒക്കെ പ്രഖ്യാപിച്ച് കുറേ കഴിഞ്ഞ് ഇന്നാണ് നമ്മുടെ ലോകാരോഗ്യ സംഘടന ഉറക്കത്തിൽ നിന്ന് ചാടി ഉണർന്ന് ഗ്ലോബൽ എമർജൻസി പ്രഖ്യാപിച്ചത്. അതെന്തായാലും കൊള്ളാം. ഇപ്പൊ വിയറ്റ്നാമില് 10 പേർക്കും തായ്വാനിൽ 12 പേർക്കും കൊറോണ വൈറസ് ബാധിച്ചിട്ടുണ്ട്. അമ്മ നാട്ടിൽ നിന്ന് എല്ലാ ദിവസവും വിളിച്ച് തായ്വാനിലേക്ക് തിരിച്ചു പോകണ്ടെന്ന് പറയും, പക്ഷെ നാട്ടിൽ വരെ കൊറോണ എത്തിയില്ലേ. വിയറ്റ്നാം ഇന്ന് ചൈന, തായ്വാൻ, ഹോങ്കോങ്, മക്കാവ് എന്നിവിടങ്ങളിലേക്കുള്ള എല്ലാ ഫ്ലൈറ്റുകളും ക്യാൻസൽ ചെയ്തു. എനിക്ക് തിരിച്ചു പോകാനുള്ള ഫ്ലൈറ്റ് കംബോഡിയയിലെ നോംപെനിൽ നിന്നാണ്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ചൈന ഒഴിച്ചുള്ള മറ്റ് സ്ഥലങ്ങളിലേക്കുള്ള ഫ്ലൈറ്റ് നിയന്ത്രണം ഒഴിവാക്കി. ഇനിയിപ്പോൾ കംബോഡി ഇതുപോലെ ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്യുമെന്നോ എന്നൊരു പേടിയുണ്ട്. ഹോച്ചിമിൻ സിറ്റിയുടെ അടുത്തുള്ള ചൗദോക്കിൽ നിന്നും കംബോഡിയയുടെ തലസ്ഥാനമായ നോംപെനിലേക്ക് ബോട്ടിലാണ് ഞാൻ പോകുന്നത്. കംബോഡിയയിൽ ഇപ്പോൾ ഒരു കൊറോണ കേസ് സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിലും ഇവിടെ മിക്കവരും മാസ്ക് ധരിച്ച് കാണുന്നില്ല. പക്ഷെ നോംപെൻ എയർപോർട്ടിൽ എത്തിയപ്പോൾ സ്ഥിതി മാറി. ഗ്രൗണ്ട് സ്റ്റാഫും എയർലൈൻ സ്റ്റാഫും യാത്രക്കാരും എല്ലാം മാസ്ക് ധരിച്ച് ഒരു ഹോസ്പിറ്റലിൽ എത്തിയ പ്രതീതി. അതിനിടയിൽ ലോകാരോഗ്യ സംഘടന ചൈനയുടെ പ്രഷർ കാരണം കൊറോണ വൈറസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ തായ്വാനുമായി പങ്കുവയ്ക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ചൈന പറയുന്നത് തായ്വാൻ ഒരു രാജ്യമല്ല, ചൈനയുടെ ഭാഗം മാത്രമാണ്. അതുകൊണ്ട് ചൈന ഇൻഫർമേഷൻ ഷെയർ ചെയ്തുകൊള്ളാം എന്നാണ്. ഇങ്ങനെയുള്ള ഒരു ഗ്ലോബൽ എമർജൻസി കാലഘട്ടത്തിൽ ജനങ്ങളുടെ ആരോഗ്യത്തിനാണോ അതോ ചൈനയുടെ പൊളിറ്റിക്കൽ അജണ്ടയ്ക്കാണോ ലോകാരോഗ്യ സംഘടന വഴങ്ങേണ്ടത്? ഇപ്പോൾ തായ്ലൻഡും തായ്വാനും HIV വൈറസിനെതിരെ ഉപയോഗിക്കുന്ന ഒരു മരുന്ന് കൊറോണയ്ക്കെതിരെ ഉപയോഗിക്കാനുള്ള ശ്രമത്തിലാണ്. തായ്വാനിൽ എത്തിയപ്പോൾ പിന്നെ ഒന്നും പറയണ്ട, മെട്രോ ട്രെയിനിലും സ്ട്രീറ്റുകളിലും എല്ലാവരും മാസ്കിൽ തന്നെ. ഇവിടെ പണ്ട് SARS വന്നതിന് ശേഷം പനി, ജലദോഷം, തുമ്മലൊക്കെ ഉള്ളവർ പൊതുസ്ഥലങ്ങളിൽ മാസ്ക് ധരിച്ചേ ഇറങ്ങാറുള്ളൂ. അതുപോലെ മാസ്ക് ധരിക്കാൻ പറഞ്ഞ് മെട്രോ ട്രെയിനിൽ എപ്പോഴും അനൗൺസ്മെന്റും ഉണ്ടാകും. അതെന്തായാലും നല്ല കാര്യമാണ്. നമുക്ക് രോഗം വരുന്നത് തടയുന്നത് കൂടാതെ നമുക്ക് രോഗം ഉണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് പടരാതെ ഇരിക്കുകയും ചെയ്യുമല്ലോ. 14 ദിവസത്തിനുള്ളിൽ എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യാനുള്ള എമർജൻസി നമ്പർ ഫ്ലൈറ്റിൽ അനൗൺസ് ചെയ്യുന്നുണ്ടായിരുന്നു. ചൈനീസ് ന്യൂ വെക്കേഷൻ കഴിഞ്ഞ്
ഫെബ്രുവരി പകുതിയോടെ തുറക്കാനിരുന്ന സ്കൂളുകളും കോളേജുകളും തുറക്കുന്നത് മാർച്ച് ഒന്നിലേക്ക് മാറ്റി. മറ്റു ജോലികളെല്ലാം സാധാരണ പോലെ തന്നെ. ലോകത്തിൽ കൊറോണ വൈറസ് ബാധിച്ചവരുടെ എണ്ണം ഇപ്പോൾ 28,276. അതിൽ 28,018 പേർ ചൈനയിലാണ്. 565 പേര് മരിച്ചതിൽ 563 പേരും ചൈനയിലാണ്. 1,173 പേർക്ക് ഇതുവരെ രോഗം പൂർണ്ണമായും മാറി. ചൈന 8 ദിവസം കൊണ്ട് ഹോസ്പിറ്റലൊക്കെ പണിതെങ്കിലും രോഗികളുടെ എണ്ണം വളരെ കൂടുതലായതിനാൽ ഇപ്പോഴും ചൈനയിൽ ഒരുപാട് പേര് ട്രീറ്റ്മെന്റ് കിട്ടാതെ മരിക്കുന്നതിന്റെ വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഫെബ്രുവരി 6 മുതൽ ഒരാൾക്ക് ആഴ്ചയിൽ 2 മാസ്കുകളെ വാങ്ങാൻ പറ്റൂ. ഞാൻ വിയറ്റ്നാമിൽ നിന്ന് മാസ്ക് കൊണ്ടുവന്നത് എന്തായാലും നന്നായി. തെരുവുകളിൽ പൊതുവെ ആൾക്കാർ കുറവാണ്. നാളെ മുതൽ മാസ്ക് ധരിച്ച് ഞാനും ജോലിക്ക് പോയി തുടങ്ങും. അപ്പൊ വിയറ്റ്നാമിലെ ട്രാവൽ വീഡിയോസുമായി വീണ്ടും കാണാം.